inside. I don't wanna waste what's left. ആർക്കും മലയാളം ട്യൂഷൻ ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നോട് വീഡിയോ ചെയ്യുന്ന നമ്മുടെ ഏഞ്ചലിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് നാളായിട്ട് നമ്മൾ ഏഞ്ചലിന്റെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ഏഞ്ചലിന്റെ ബൾക്ക് ബ്രീഡിംഗ് നമ്മൾ തുടങ്ങിയത് നമ്മുടെ ഫാമും കാര്യങ്ങളൊക്കെ ഒന്ന് പൊളിച്ചിട്ടേക്ക് ഇരുന്നു. അപ്പൊ ഒന്ന് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഏഞ്ചലിന് വേണ്ടി കുറച്ച് പേര്. ഇപ്പൊ പെറ്റ ബ്രീഡിംഗ് ഒക്കെ വളരെ കുറവാണ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ ബൾക്ക് പ്രൊഡക്ഷൻ ഏഞ്ചലിലോട്ട് പോയിട്ടുണ്ട്. ബ്രീഡിംഗ് പെറ്റയുടെ നിർത്തിയിട്ടില്ല, കാരണം ഇപ്പൊ തണുപ്പും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബ്രീഡിംഗ് കുറച്ചതാണ്. പെറ്റ ബ്രീഡിംഗ് വന്നാലും ഒരു 10-500 ബോട്ടിൽ എന്ന രീതിയിൽ ഇപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഏഞ്ചലാണ് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുക. അപ്പൊ നമ്മൾ കുറച്ച് പേറുകളൊക്കെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ കാണിക്കാൻ പിന്നെ അവർക്ക് കുറച്ചും കൂടെ ഫീഡുകളും പിന്നെ ടാങ്ക് സെറ്റിങ്ങും കുറച്ച് ഫ്രീസിമായ കുറച്ച് കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒരു അപ്ഡേഷൻ വീഡിയോയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവർ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒക്കെ നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കുക. ഓക്കെ, നമ്മുടെ ആദ്യത്തെ പേരെന്ന് പറഞ്ഞാൽ ബ്ലൂ ഏഞ്ചലാണ്. അപ്പൊ ഒരുപാട് പേര് എപ്പോഴും എൻകോറ് ചെയ്യുന്ന ഒരു സാധനമാണ് ബ്ലൂ ഏഞ്ചല്. നമുക്കെന്താണ് നമുക്ക് നല്ല ഡിമാൻഡ് ഉള്ള, നമുക്ക് പേർ അവൈലബിൾ ആണ്, ചെറിയ സൈസും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം നമുക്ക് ബൾക്ക് ബ്രീഡിംഗ് ഇപ്പൊ നമ്മൾ തുടങ്ങി വരെയുള്ള, അപ്പൊ അതിനുശേഷം മാത്രമേ നമുക്ക് എന്തേ ഉള്ളൂ ചെറിയ സൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമുക്ക് ഇത് കൺഫേം ഒരു ബ്രീഡിംഗ് പെയർ ആണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ തന്നെ. അതുകൂടാതെ ഒരു 3-4 പെയർ ഇപ്പൊ ഉണ്ട്. നമുക്ക് കൊടുക്കാനായിട്ട് ഒരു 5-6 പെയറും കൂടെ ഇപ്പൊ ഉണ്ടാവും ഇതിനകത്ത്. കാരണം ഇവരുടെ ഒരു ഷെയ്ഡും ഡോർസലിന്റെ അവിടെ തന്നെ കളറൊക്കെയാണ്. ബ്ലൂ ഏഞ്ചൽ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് നേരത്തെ വിളിച്ചിട്ടൊക്കെ ചോദിക്കുന്നത് പക്കാ ബ്ലൂ കളറാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബ്ലൂ ഏഞ്ചലിന്റെ കുഞ്ഞുങ്ങളാണിത് ശരിക്കും. ഇപ്പൊ നീ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി, 7 ദിവസം 8 ദിവസമൊക്കെ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത്. ഫ്രീസിംഗ് സ്റ്റേജ് നമ്മൾ ഈ സമയത്ത് നമ്മൾ കൊടുക്കുന്നത് ആർടിമിയാണ് കേട്ടോ. ആർടിമിയെ കൊടുക്കണം. നമ്മളൊരു ഏഞ്ചലിനെ സംബന്ധിച്ചൊരു 30 ദിവസം നമ്മൾ കറക്റ്റ് ആയിട്ട് 30-35 ദിവസം വരെ നമുക്ക് ആർടിമിയെ ഫീഡ് ചെയ്താൽ മാത്രമേ അവർ ഗ്രോത്തിലോട്ട് എത്തുള്ളൂ. അതിനുശേഷം നമുക്ക് ഡീക്യാപ് ലാർവൽ പോലത്തെ ഫീഡുകളൊക്കെ കൊടുക്കാം. ഓക്കെയാണ് അതിനകത്ത്. പിന്നെ ഓവർ ഫീഡ് ചെയ്യരുത്, വയറൊക്കെ പൊടിയിട്ട് ചത്തുപോകും. പിന്നെ പലരും പറയണത് നീന്തി തുടങ്ങുമ്പോൾ ചത്തുപോകണതിന്റെ കാരണങ്ങളൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വിളിക്കാറുണ്ട്. അപ്പൊ അവരോടൊക്കെ പറയാനുള്ളത് നമ്മുടെ പാരന്റ്സിന് കൊടുക്കുന്ന ഫീഡുകളെ പറ്റിയാണ്. നമ്മൾ പാരന്റ്സിന് ടെട്രാബിറ്റ്സ് പോലെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പൊ ടെട്രാബിറ്റ്സ് പോലത്തെ ഫീഡുകളും ഫ്രോസൺ ആർടിമി അങ്ങനത്തെ നല്ല പ്രോട്ടീൻ ഉള്ള ഫീഡുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരിടുന്ന എഗ്ഗുകൾക്ക് നല്ല ഇമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുപോലെ കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള ആ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും. അപ്പൊ അതൊക്കെയാണ് ഒരു പരിധിവരെയുള്ള റീസൺസ് എന്ന് നമ്മൾ പറയണത്. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ കണ്ടില്ലേ, ഇപ്പൊ എല്ലാം നല്ല ആക്കി നമ്മൾ ഇട്ടല്ലോ, ഒരെണ്ണം പോലും ചത്തു പോയിട്ടില്ല. എല്ലാ കുഞ്ഞുങ്ങളും സേവടുള്ള കൗണ്ട് കുറവാണെങ്കിലും ഇപ്പൊ ഒരു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു 200-250-200 ആ റേഞ്ചിലുള്ള കൗണ്ടാണ് ഇതുള്ളത്. പക്ഷെ എന്നാൽ പോലും നമുക്ക് എന്താണ് എല്ലാം നല്ല ആരോഗ്യമായിട്ട് ഈ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അടുത്ത നമ്മുടെ വെറൈറ്റി സ്മോക്കി വെയിൽ ടെയിൽ ഏഞ്ചലാണ്. ഇതിന്റെ പെയർ അവൈലബിൾ ആണ് കേട്ടോ, പെയർ മാത്രമേ ഉള്ളൂ കേട്ടോ, ചെറിയ സൈസ് ഒന്നും ഇല്ല. അപ്പൊ ഇവിടെ പെയറായിട്ട് ഇപ്പൊ ഒരു 5-8 പെയറോളം നമുക്ക് ഇവിടെ ഉണ്ട്. ഇവര് പെഗ് ചെയ്തിട്ട് നിൽക്കുകയാണ്. കൺഫേം ബ്രീഡിംഗ് പെയർ ആണ് നമ്മളെല്ലാം കൊടുക്കുന്നത് ഇവിടെ. ആ ഒരു കോർണറിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കും. അക്യോറത്തിന്റെ കോർണറിൽ ശരിക്കും ഉണ്ടാവും. അവർ എഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ എഗ് ചെയ്തിട്ട് ഒരു 4 ദിവസം ആയിട്ടുള്ളൂ. ശരിക്കും ഒരു 7 ദിവസമൊക്കെ ആകുമ്പോഴാണ് ഇവരെന്ത് ചെയ്യും ഫ്രീസിംഗ് ആവുള്ളൂ. 8 ദിവസത്തോട് നമുക്ക് എന്തെങ്കിലും ആർടിമി 7-8 ദിവസങ്ങൾ നമുക്ക് ആർടിമി കൊടുക്കാനായിട്ട് പറ്റും. ഇവരുടെ ഒരു പാറ്റേൺ ബോഡിയിലെ പാറ്റേൺ ഒക്കെ വെച്ച് നമ്മൾ സ്മോക്കി ഏഞ്ചൽസ് ആണിത്. പിന്നെ നമ്മുടെ കുറച്ച് പേരുകളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് പേര് വിളിച്ചിട്ട് ചോദിക്കാറുള്ള ഒരു ഏഞ്ചൽ വെറൈറ്റി കൂടെയാണ് സ്മോക്കി വെയിൽ ടെയിലും കൂടെയാണ്. അതുകൊണ്ടാണ് കൂടുതൽ പേർക്ക് എൻകോറി. ഇപ്പൊ മാർബിൾ ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും നമ്മുടെ പ്ലാറ്റിനം വൈറ്റ് ആണെങ്കിലും വെയിൽ ടെയിൽ വെറൈറ്റിയിൽ എപ്പോഴും ഒരു ഡിമാൻഡ് ഉള്ളതാണ്. നമ്മുടെ വെറൈറ്റി നമ്മുടെ പ്ലാറ്റിനം വൈറ്റ് ആണ്, പ്ലാറ്റിനം വൈറ്റ്. അപ്പൊ അതിന്റെ ഒരു വെറൈറ്റി ആണ് നമുക്ക് ഈ വീഡിയോയിലത് കാണാൻ പറ്റുന്നതെങ്കിൽ കുറെ കാണുന്നത്. ശരിക്കും വീട്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുവരണം. നമ്മളിപ്പോ വാട്ടർ ചേഞ്ച് ചെയ്തിട്ടേക്കാണ്, വാട്ടർ ചേഞ്ച് ചെയ്തിട്ട്. അപ്പൊ എല്ലാവർക്കും ഏഞ്ചൽ ബ്രീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുതിയതായിട്ട് തുടങ്ങുന്നവർക്ക് എല്ലാവർക്കും പ്രശ്നമാണ് ഈ വാട്ടർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ ഏഞ്ചല് പെട്ടെന്ന് ചത്തു പോകണതിന്റെ ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ നോക്കുന്ന PHO ആണ് തന്നെ. ഇപ്പൊ ഈ ഏഞ്ചലോട് നോക്കിയാൽ ഏകദേശം നമുക്ക് കാണാൻ പറ്റും ഏഞ്ചല് എയർ എടുത്തിട്ടിരിക്കുന്ന ടോപ്പ് ഫ്ലോറിൽ നിന്നാണ്, അതായത് ടോപ്പ് വെള്ളത്തിന്റെ ടോപ്പിൽ നിന്ന് എയർ എടുത്തിട്ടിരിക്കുന്നതാണ്. കാരണം ഈ വെള്ളമായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ പാരേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ PHO ഒഴിവാക്കണം. നമ്മൾ ചെയ്യണ കാര്യം 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം പിടിച്ചു വെച്ച വെള്ളം മാത്രം നമ്മൾ ഏഞ്ചലിന്റെ വാട്ടർ ചേഞ്ചിന് വേണ്ടി ഉപയോഗിക്കുക. അപ്പൊ ആ ഒരു PHO നമുക്ക് ഒഴിവാക്കി കിട്ടും. പിന്നെ അവർ ആ വെള്ളമായിട്ട് സെറ്റ് ചെയ്യണം, അവരിങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരുപാട് ഇങ്ങനെ ഏഞ്ചിൽ വട്ടം കറങ്ങി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് എന്തെങ്കിലും വേറെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്ത് വേറെ വെള്ളത്തോട്ട് നമ്മൾ മാറ്റണം. അപ്പൊ ഫ്രഷ് വാട്ടർ യൂസ് ചെയ്ത്, അതായത് നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ എന്താണ് പൈപ്പിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഉടനെ തന്നെ എന്ത് ചെയ്യും എല്ലാവരും പിടിച്ച് ഏഞ്ചലിനെ പിടിച്ച് അതിലോട്ട് ഇടും. അപ്പൊ അങ്ങനെയുള്ളപ്പോഴാണ് ഈ PHO വന്നിട്ട് ഏഞ്ചില് പെട്ടെന്ന് തന്നെ ചത്തുപോകും. ഒരുപാട് പേര് വിളിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ ഏഞ്ചലിന് മാത്രമല്ല, ഏതൊരു ഫിഷ് ആണെങ്കിൽ പോലും നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അതാണ്. പെട്ടെന്ന് തന്നെ 90% വാട്ടർ ചേഞ്ച് കൊടുക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അവർ PHO ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ചത്തു. ഇപ്പൊ കുഞ്ഞുങ്ങളാണെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ മാറി ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ ചിലപ്പോൾ ചത്തുപോകാനുള്ള ഒരു ചാൻസ് നമുക്ക്.
അപ്പൊ നമ്മൾ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചോളണം ഏഞ്ചലിന്റെ കാര്യത്തിൽ. നമുക്ക് വെട്ടത്തിന്റെ ചെറിയ പ്രശ്നം, കാരണം ഇവിടെ ടർപ്പാളം ഷീറ്റ് ഇട്ടേക്കുന്നത് നീല ഒരു ഇതാവും നിൽക്കണം, അപ്പൊ ഇവിടെ കാണാൻ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ മാക്സിമം നമ്മൾ മൊബൈൽ ക്യാമറയിലും കൂടെ എടുക്കുന്നത് മാക്സിമം നമ്മൾ കാണിക്കുന്നുണ്ട്. അടുത്ത നമ്മുടെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് എൻക്വയറി ചെയ്യാറുള്ളതും അതുപോലെ തന്നെ നല്ല ഡിമാൻഡ് ഉള്ളതും എപ്പോഴും എന്താ പറയുക ആവശ്യക്കാർ ഒരുപാട് പേരുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ റെഡ് ഡെവിൾ. അതിന്റെ റെഡ് ഡെവിളിൽ നിന്ന് ഇറങ്ങിയ നമ്മുടെ കുറച്ച് കോയി ഏഞ്ചൽസ്, അതേ റെഡ് ഡെവിളിന്റെ അതേ പാറ്റേൺ ഒക്കെ ഉള്ള കോയി ഏഞ്ചൽസ് നമ്മൾ ഇവിടെ പെയർ ആക്കാനിട്ടുണ്ട്. ഇതിന്റെ പെയർ ഇപ്പൊ അവൈലബിൾ അല്ല, ഒരു രണ്ടാഴ്ചയെങ്കിലും എടുക്കുമാർ തന്നെ പെയർ ചെയ്യാനായിട്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ മെയിലിനെയും ഫീമെയിലെയും പിടിച്ചിട്ട് പെയർ ആക്കാം, പക്ഷെ നമ്മൾ സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യാറില്ല. അതിന്റെ കാരണം വേറൊന്നുമല്ല, നമ്മൾ അവർ തന്നെ സെലക്ട് ചെയ്യുന്ന പെയറുകൾക്ക് എപ്പോഴും എഗ്ഗിങ് ചെയ്യാനുള്ള ടെൻഡൻസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും. അപ്പൊ നമ്മൾ മാക്സിമം വലിയൊരു പടുതാക്കളോ അല്ലെങ്കിൽ ഇതേപോലത്തെ അക്യൂറത്തിലോ കൊണ്ടുപോയിട്ട് പെയർ ആയിക്കാനുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പെയർ ആവുകയും നമുക്ക് അവരെ പെയറായിട്ട് കൊടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ശരിക്കും എന്താ പറയുക നമുക്കും ബ്രീഡിംഗ് പർപ്പസിന് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ ഞാൻ കുറച്ച് നമ്മുടെ പടുതാക്കളം ഇവിടെ തന്നെ ബ്രീഡായ കേട്ടോ, പടുതാക്കുളത്തിൽ നിന്ന് പിടിച്ച് നമ്മുടെ കുറച്ച് ഏഞ്ചലുകളെ കൊണ്ട് നമുക്ക് ഈ ടാങ്കിൽ ഇട്ടിട്ടുണ്ട്. കണ്ടെ ഈ ഒരു രണ്ടരയുടെ അക്യൂറിയാണ് ഇത് ഇട്ടേക്കുന്നത്. ഇതിനകത്ത് നോക്കി നമുക്ക് കാണാൻ പറ്റും കുറച്ച് വെട്ടത്തിന്റെ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ റെഡ് ഡെവിളിൽ നിന്ന് ഇറങ്ങിയ റെഡ് ഡെവിളും ഉണ്ട്, റെഡ് ഡെവിൾ കോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് കണ്ട റെഡ് ഡെവിളിന്റെ അതേ പാറ്റേൺ ഒക്കെ തന്നെയുള്ള കോയിയാണ്, കാരണം ഇവരുടെ ബോഡി ഫുള്ള് കോയി പാറ്റേൺ കയറാം. ബോഡി ഫുള്ള് കോയി പാറ്റേൺ കയറാൻ നേരത്തെ നമ്മൾ റെഡ് ഡെവിൾ എന്ന് പറയാറുള്ളത്. പിന്നെ നല്ല കളറും റെഡ് കളറായിട്ടുള്ള നല്ല ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവും. പാറ്റേൺ ഒക്കെ നല്ലതായിരിക്കും, കാരണം ഇപ്പൊ ഇവർക്ക് ഇതിന്നൊരു വാട്ടർ ചേഞ്ച് ചെയ്യണം. നമ്മളിപ്പോ മൊത്തത്തിലൂടെ ഒരു വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കായിരുന്നു. അതിന്റെ ഒരു കുറച്ച് തിരക്കങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് നമ്മളൊരു വീഡിയോയും കൂടി ചെയ്യാമെന്ന് ഓർത്തത്, ഇപ്പൊ കുറെ എൻക്വയറീസ് വരാറുണ്ട് ഏഞ്ചലിന്റെ ഒന്ന് വീഡിയോ ചെയ്യുക അങ്ങനത്തെ പറ്റി. ഒരുപാട് പേരൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചോദിക്കാറുണ്ട്, കമന്റ് ബോക്സിലൊക്കെ വരാറുണ്ട്. അപ്പൊ നമ്മൾ ഇന്നൊരു ദിവസം ഏഞ്ചലിന്റെ വീഡിയോ പിന്നെ അവരുടെ ഫീഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ പറയാനുള്ളതെന്ന് പറയാനുണ്ട് നമുക്ക് കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോ ബൾക്ക് ബ്രീഡിംഗ്, അതായത് ഹോൾസെയിൽ ചെയ്യാനായിട്ട് ചെറിയ സൈസിലെ കുഞ്ഞുങ്ങളെ കൊടുക്കാനായിട്ടുള്ള ബ്രീഡിംഗിന് വേണ്ടിയാണ് ഈ ടാങ്ക് മൊത്തം നമ്മൾ സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പൊ ഏഞ്ചൽ ബ്രീഡിംഗിലോട്ട് ഇറങ്ങുന്നവരോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചധികം പേരുകളെ കരുതുക. അപ്പൊ ആദ്യം തന്നെ ഒരുപാട് പേരുകളെ മേടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ഇപ്പൊ രണ്ട് പേരാണെങ്കിലും മൂന്ന് പേരാണെങ്കിലും മേടിച്ചിട്ട് വന്നതിന് ശേഷം നമ്മുടെ വാട്ടറായിട്ട് സെറ്റ് ആവുക, അവർ എഗ്ഗ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ആ മൂന്നാല് പേർ കൂടെ കളക്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്കൊരു ബൾക്ക് ബ്രീഡിംഗ് ചെയ്യുകയും ഒരുപാട് എന്താണ് ലാഭം നമുക്ക് ഉണ്ടാകുകയും ചെയ്യുള്ളൂ. ഏഞ്ചലിനെ സംബന്ധിച്ച് ഞാൻ പഴയ വീഡിയോകളിലൊക്കെ പറഞ്ഞ ഒരു കാര്യമാണ്, നല്ല പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലാഭം ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പിന്നെ ഒരു സംബന്ധിച്ച് നമ്മുടെ ഫൈറ്ററിനെ പോലെ തന്നെ നല്ല 400 to 500 വരെ കൗണ്ടുകളൊക്കെ ഉള്ള ഏഞ്ചൽ നമ്മുടെ റൂട്ട് സ്റ്റോക്കുകളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന ഫീഡാണ് ഞാൻ പറഞ്ഞ പോലെ ഫീഡ് എന്ന് വെച്ചാൽ ടെട്രാബിറ്റ്സ് പ്രോസോൺ ടീമൊക്കെയാണ് നമുക്ക് ഇവർക്ക് ഏറ്റവും നല്ല ഫീഡായിട്ട് വന്നേക്കണം ഈ ഒരു രണ്ട് ഫീഡ്. പിന്നെ ബ്ലഡ് വേം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുക കേട്ടോ, ഫ്ലേക്സ് അങ്ങനെ അതിന് ഫീഡ് കൊടുത്തു എന്നൊന്നുമില്ല, നല്ല ഫീഡുകളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞത്. കൂടുതലും ടെട്രാബിറ്റ്സും പ്രോസോണും കൊടുത്ത് നമുക്ക് എഗ്ഗിന്റെ കൗണ്ട് നമുക്ക് ഒരുപാട് കിട്ടാറുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഇവിടെ കുറച്ച് ഏഞ്ചലുകൾ നമ്മൾ പെയർ ആക്കാനും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡ് കോയിനൊക്കെ ഉണ്ടാവുമല്ലോ അതിനകത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സ്മോക്കീനെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ക്ലിയർ ആയിട്ടില്ല ഞാൻ കാണിക്കാം. അതുപോലെ തന്നെ സ്മോക്കിയുടെ ഏഞ്ചലുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഗോൾഡൻ മാർബിള്, പിന്നെ ബ്ലൂ സീബ്ര, സീബ്ര, അങ്ങനെ ആ കുറച്ച് ഏഞ്ചലിലെ കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ പെയർ ആവാൻ വേണ്ടി ഇട്ടേക്കാണ്. ഇതിലിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ഒരേ വെറൈറ്റി ഇല്ലെങ്കിലും ഡിഫറെന്റ് വെറൈറ്റികൾ തമ്മിൽ എപ്പോഴും പെയർ ആവാറുണ്ട്. അതൊക്കെ നല്ലൊരു കാര്യം തന്നെ, കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് അതുപോലെയൊക്കെ തന്നെ കിട്ടുകയൊക്കെ ചെയ്യും. അപ്പൊ നമ്മള് മാക്സിമം നമ്മൾ എന്താണ് നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ സെയിം പെയറുകൾ തന്നെ ഉപയോഗിക്കും. ഇപ്പൊ മാർബിൾ ആണെങ്കിൽ രണ്ട് മെയിലും ഫീമെയിലും ബോത്ത് ആയിട്ട് ആ മാർബിൾ തന്നെ യൂസ് ചെയ്യുക. ഗോൾഡൻ ബേൾ സ്കെയിൽ ആണെങ്കിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ പ്ലാറ്റിനം വെയിൽ ടെയിൽ ആണെങ്കിൽ വെയിൽ ടെയിൽ എന്താണ് പ്ലാറ്റിനം വൈറ്റ് വെയിൽ ടെയിൽ ഉണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ എല്ലാ രണ്ടും മെയിൽ ആൻഡ് ഫീമെയിൽ അതേപോലെ ചൂസ് ചെയ്യുക. നമുക്ക് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ കിട്ടുകയും ചെയ്യും. നമ്മുടെ ഏഞ്ചലിന്റെ ആ സെക്ഷൻ ഞാൻ മൊത്തത്തിലൊന്ന് കാണിച്ചാണ് നമ്മൾ ഇവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തത്. കണ്ട് ഇവിടെ മൊത്തം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഇവിടെ മൊത്തം കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ പെൻഡിങ് ആണ്. ഇപ്പോൾ മൊത്തം നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടാങ്ക്, അതായത് 30 pair സെറ്റ് ചെയ്യാനുള്ള രീതിയിലാണ് നമ്മൾ ഈ ടാങ്ക് ഇവിടെ മൊത്തം സെറ്റ് ചെയ്യണം. നമുക്ക് ക്ലീനും പരിപാടിയും കാര്യങ്ങളൊക്കെ ഒരുപാട് തന്നെ ഉണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു അതുപോലെ തന്നെ ഫൈറ്ററിൻ്റെ അടുത്ത മാസം തുടങ്ങി എന്തെങ്കിലും ഫൈറ്ററും ഇതുപോലെ ബൾക്കാണ് നമ്മൾ ചെയ്യുന്നത്, അതുപോലെ അങ്ങോട്ട് ചെയ്യണം. അത് കണ്ടതേ നമ്മൾ നേരത്തെ കാണിച്ച കോഴി തന്നെയാണ് ഇവർ. ഇപ്പോൾ ഇവർക്ക് ഞാൻ പറഞ്ഞില്ല ഏകദേശം ഒരു രണ്ടാഴ്ച കൊണ്ട് വരും പെയർ സെറ്റ് ആവും. നമുക്ക് കോഴിയൊക്കെ നമ്മൾ നല്ല രീതിയിലൊക്കെ ചെയ്യണമെങ്കിൽ ചെറിയ സൈസിൽ തന്നെ നമുക്ക് ഒരുപാട് കൊടുക്കാനായിട്ട് പറ്റും. കുറച്ച് ഏഞ്ചലുകൾ നമ്മളതേ ആൽഗയിലിട്ടേക്കാണ്. ഇനി അപ്പുറത്തുകൊണ്ടോ ഞാൻ ആൽഗയിലിട്ടേക്കാനെ പറ്റി പറയാം. എന്ത് കണ്ടോ ആൽഗയിലിട്ടേക്കണ വേറെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ, ചത്തുപോകി അല്ലെങ്കിൽ വേറെ ഒരു എന്താ പറയുക അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഏഞ്ചൽസിന് വരുന്നില്ല. നമുക്ക് ആൽഗയിൽ കീപ്പ് ചെയ്യണമെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇവിടെ ഞാൻ കുറച്ച് കണ്ടോ പ്ലാറ്റിനം വൈറ്റ് ഇവിടെ ഞാൻ കുറച്ച് ഒക്കെ ഞാൻ പെയറാക്കാൻ വേണ്ടി ഇട്ടേക്കാണ് ഇവരെ. ഇത് കുറച്ച് ബ്ലൂ ഏഞ്ചൽസും ഉണ്ട്, പ്ലാറ്റിനം വൈറ്റ് ആണ് ഇത് കൂടുതലായിട്ടുള്ളത്.
നമ്മൾ ആ ഒരു ഏരിയയിൽ ഏഞ്ചൽസിനെ കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു കുറച്ച് സൈഡ് നമ്മൾ ഇവിടെ നമ്മൾ പെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ഏഞ്ചൽസ് പിന്നെ സിക്രട്സ് ഒക്കെയാണ് കിടക്കുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ രണ്ട് മൂന്ന് ഏഞ്ചൽസ് ഉണ്ട്. ഇവിടെ നമ്മുടെ ഏറ്റവും ടോപ്പ് ഗ്രേഡ് ആയിട്ടുള്ള ഒരു ഏഞ്ചൽ തന്നെയാണ് പ്ലാറ്റിനം വെയിറ്റ് വെയിൽറ്റൽ, ആൽബിനോ പ്ലാറ്റിനം വെയിറ്റ് വെയിൽറ്റൽ എന്ന് പറഞ്ഞാൽ അതിന് ഒരു പെഗ് ചെയ്തിട്ടിരിക്കും. നമ്മൾ അധികം ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇവർക്ക് എന്താ വാട്ടർ ചേഞ്ച് ചെയ്യാനിരിക്കുന്നത് അവന്മാർ എഗ് ചെയ്ത് വെച്ചേക്കണത്. അതുകൊണ്ട് നമുക്ക് വാട്ടർ ചെയ്യാൻ പറ്റും. ആ പൈപ്പിൽ ഇവരുടെ എഗ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ എഗ് ചെയ്ത് ആള് ഉണ്ടാവേ, സൂം ചെയ്യാൻ പറ്റണില്ല. നമ്മൾ വട്ടണിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ വെയിൽറ്റെയിൻ്റെ എഗ് കണ്ട. അവർ നല്ലോണം ഫെർട്ടിലൈസ്ണ്ട. ആൽബിനോയാണ്, റെഡ്ഡേയാണ്. ഇവർ ഓക്കെ ആണ് കണ്ടോ, പക്കാ ബ്രീഡിംഗ് പെയറാണ്. നല്ലപോലെ കൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പം ഇവരുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു രണ്ട് മാസത്തിന് ശേഷം നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പം എല്ലാം പെയർ കിടപ്പണ കേട്ടോ. ഒരു മൂന്നാല് പെയർ കൂടെ ഇനി സെയിലിനായിട്ടുണ്ട്. അത്യാവശ്യം കോസ്റ്റ്ലിയുള്ള ഒരു ഏഞ്ചൽ വെറൈറ്റിയും കൂടിയാണ് ഈ പറഞ്ഞ പ്ലാറ്റിനം വൈറ്റ് ആൽബിനോ വെയിൽറ്റെയിൽ എന്ന് പറയണത്. കണ്ടോ, നല്ല അഗ്രസീവ് ആയിരിക്കും. നമ്മൾ എഗ് ചെയ്യുന്നിടത്ത് എല്ലാണ്ടാണ് ഇവർ നല്ല അഗ്രസീവ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവിടുത്തെ വെറൈറ്റിക്ക് ഉണ്ടോ, കുറച്ച് വെറൈറ്റീസിന് നമ്മൾ ഇവിടെ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, പെയറാക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പം ക്ലീനിങ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇതെല്ലാം കണ്ടിട്ട് ഇപ്പൊ ഫീമെയിലിനെ പോലെ ഉണ്ട്. അതായത് നമുക്ക് നോക്കാം. പിന്നെന്താ, നമ്മൾ വാട്ടർ ചേഞ്ചിന്റെ കാര്യത്തിൽ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ ബ്രൂഡ് സ്റ്റോക്കിനൊക്കെ മൂന്ന് ദിവസം കൂടുമ്പോൾ നല്ല രീതിയിൽ വാട്ടർ ചേഞ്ച് കൊടുക്കണമെങ്കിൽ ഇവർ എന്ത് ചെയ്യാം, എഗ്ഗിങ് ഇടാനുള്ള ഒരു ടെൻഡൻസി കൂടും വാട്ടർ എപ്പോഴും ക്ലീൻ ആണെങ്കിൽ. പിന്നെ ഇവർ ഇന്ന് പെയർ സെലക്ഷന് വേണ്ടി ഇട്ടേക്കാണെങ്കിൽ നല്ല പെട്ടെന്ന് പെയറാകുകയും ചെയ്യും. ഇവിടെ എന്താണ് ഏഞ്ചൽസ് മാത്രമല്ല, അപ്പുറത്ത് നോക്കിയാൽ നമ്മുടെ സിക്കിൾസ് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഗ്രീൻ ടെട്രയാണ്. ഗ്രീൻ ടെട്ര ഒരു പ്രത്യേകത ഞാൻ ഒരു വീഡിയോ ഞാൻ പറഞ്ഞത്, ഇവിടെ കണ്ണും കൂടെ ഗ്രീൻ കളർ ആണ്. നമുക്ക് ആ വീട്ടിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഗ്രീൻ ടെട്ര മാത്രമല്ല, യെല്ലോ ടെട്ര ഉണ്ട്. പിന്നെ ഇത്തിരി കോസ്റ്റ്ലി ആട്ടോ. ഇതിപ്പോൾ നമ്മൾ ബ്രൂഡായിട്ട് ഇവിടെ നിർത്തിയേക്കണേന്ന്. ഇപ്പൊ പേരൊക്കെ സെറ്റ് എടുക്കണം. പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ കേജ് ബ്രീഡിംഗ് ആണ്. ഓക്കെ, അതിന്റെ വീഡിയോ കാര്യം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഇതിനിപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സെയിലിനും കുറച്ച് കിടപ്പുണ്ട് കേട്ടോ. ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. പിന്നെ ഇത്ര റേറ്റ് ഉണ്ടാവും കാണുക. മറിയത് ഇപ്പോൾ റയറാണ്. അക്യൂർ ഷോപ്പുകളിൽ പോലും ചോദിച്ചാൽ പണ്ട് ഗ്രീൻ സേവർ ട്രെൻഡിങ് ആയി നിന്നപോലെ ഇപ്പോൾ ഗ്രീൻ ടെട്ര അത്യാവശ്യം ട്രെൻഡിങ് ഇവിടെ നിൽപ്പുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ബ്രീഡിങ് ഒക്കെ ചെയ്ത് കുറച്ച് കുഞ്ഞുങ്ങളായതൊക്കെയാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഇത് നമ്മുടെ ജെറ്റ് ബ്ലാക്ക് ഏഞ്ചലാണ്. ഇവിടെ ഒരു പേരല്ല കേട്ടോ, ഉള്ള പേരൊക്കെ നേരത്തെ എല്ലാമൊക്കെ തീർന്നായിരുന്നു. ഇപ്പോൾ നമ്മൾ ബ്രൂഡാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പിന്നെ അതുപോലെ കുറച്ച് വീക്ക് ആയിരുന്നു ഇവർ. അപ്പം ഞാൻ ഈ ടാങ്കിലോട്ട് സെറ്റ് ചെയ്ത് അകത്ത് കിടക്കായിരുന്നു. അകത്ത് നമ്മൾ പഴയ വീഡിയോ നോക്കിയാൽ അകത്ത് നമുക്കൊരു സെറ്റപ്പ് കൂടെ ഉണ്ട് കേട്ടോ. അകത്ത് ഇപ്പം ഞാൻ അവിടെയും പറഞ്ഞില്ലേ, പൊളിച്ചിട്ടൊക്കെയാണ്. ഇപ്പോൾ രണ്ടാമത് റിനോവേഷനൊക്കെ ചെയ്ത് റെഡിയാക്കി വന്നേ ഉള്ളു. ഇപ്പം നമ്മുടെ ജെറ്റ് ബ്ലാക്ക് ഏഞ്ചലാണ്. ഞാൻ ഇപ്പോൾ ഒരു ആൽഗയിലോട്ട് ഇട്ടപ്പോഴേക്കും അവർ കുറേ കൂടെയൊക്കെ നല്ല രീതിയിലൊക്കെ കയറി വരുന്നുണ്ട്. അപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ആൽഗയിൽ വളർത്തുന്നു. ആൽഗയിൽ വളർത്തുന്നത് നല്ലതാണ്, പക്ഷെ നമ്മൾ ഫീഡിങ്ങും ഓവർഫീഡ് ആവാണ്ട് കറക്റ്റ് രീതിയിൽ അവരെ കൊണ്ടുപോയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ നല്ല ആൽഗയിൽ നമുക്ക് ഏഞ്ചൽസ്. ഞാൻ നേരത്തെ ഇവിടെ കാണിച്ചിരുന്നു നമ്മൾ ലാറ്റിനം വൈറ്റൊക്കെ ഇവിടെ ആൽഗയിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നമ്മുടെ ഈ ടാങ്കിനകത്ത് നോക്കിയാൽ കണ്ടതേ, ഇവിടെ നമ്മുടെ കണ്ട ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ ബ്ലൂ ഏഞ്ചലിനെയും ഫിലിപ്പൈൻ ബ്ലൂ എന്ന് പറയുന്നത് കണ്ട. പക്ഷെ ഇവിടെ നോക്കിയാൽ നല്ല രീതിയിൽ ബ്ലൂ അങ്ങോട്ട് കാണാൻ പറ്റും. അതും പിന്നെ നമ്മുടെ ഗോൾഡൻ ബേൾ സ്റ്റൈൽ, ഇതൊക്കെ പേരുണ്ട് കേട്ടോ. ഗോൾഡൻ ബേൾ സ്റ്റൈലിൻ്റെ ഒക്കെ പേര് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇവരെ നമുക്ക് എന്ത് ചെയ്യാൻ കണ്ടോ, ഇപ്പോൾ ആൽഗയിൽ തന്നെ നമുക്ക് കീപ്പ് ചെയ്തേക്കണം. അങ്ങനെ പെട്ടെന്ന് ഡെഡ് കൗണ്ട് ഒക്കെ എപ്പോഴും വളരെ കുറവായിരിക്കും. ഇവിടെ നമുക്ക് ഓസ്കാറൊക്കെ ഉണ്ട്. അവരിപ്പോൾ വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ ഒരു എഗ്ഗിങ് ടെൻഡൻസി കാണിച്ചു. അപ്പോൾ നമ്മളൊരു വാട്ടർ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് എഗ്ഗ് ചെയ്യും. നമ്മുടെ ടൈഗർ ഓസ്കാർ ആണിത്. നമ്മുടെ അഡൾട്ട് പേരാട്ടെ ഇവിടെ കൊണ്ടുകൊണ്ട് ഒരു രണ്ട് കൊല്ലത്തോളം ആയിട്ടുണ്ട് ഇവർ. ഇപ്പോൾ ചെറിയൊരു എഗ്ഗിങ് ടെൻഡൻസി കാണിച്ചു. ഇപ്പോഴാട്ടോ എഗ് ചെയ്യാനുള്ള ഒരു ഇത് കാണിച്ചത്, കാരണം ഇപ്പോൾ ഓഫ് സീസൺ ആണെങ്കിലും. പക്ഷെ എന്നാലും നമ്മുടെ ഇവിടുത്തെ ഒരു ഓസ്കാർ എപ്പോഴും ഓഫ് സീസണിലാണ് എഗ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മൂന്നാലെണ്ണം എഗ് ചെയ്തിട്ടുണ്ട്. ഒന്ന് രണ്ട് പേരൊക്കെ ഞാനിപ്പോൾ മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. എഗ് എടുത്ത് മാറ്റി വെച്ച് വിരിച്ച് കുറച്ച് എഗ്ഗിൻ്റെ കൗണ്ട് വളരെ കുറവാണ് ഓഫ് സീസൺ ആയതുകൊണ്ടായിരിക്കാം. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് ഈ ഓസ്കാറിന്റെ ബ്രീഡിങ്ങിനെ പറ്റി ചെയ്യാം. ഓക്കെ, നമ്മുടെ അടുത്ത ഒരു സെറ്റപ്പാണ്. ഇവിടെ നമ്മൾ സിക്ലിഡിനെ ചെയ്യാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. സിക്ലിഡ് ഉണ്ട്, പിന്നെ കുറച്ച് ഗിപ്പിംഗ് കിടപ്പുണ്ട്, കുറച്ച് എന്താ പറയുക ഏഞ്ചൽസ് ഉണ്ട്. ഇപ്പം ഇവിടെ നമ്മൾ ഫുള്ളിൻ്റെ സിക്ലിഡാണ്. ബ്ലൂ റാംസിനെ കാണാൻ പറ്റും നിങ്ങൾക്ക്. നമ്മുടെ ഇലക്ട്രിക് ബ്ലൂ റാം, അതിന്റെ പെയർ ബ്രൂഡ് പെയറായിട്ട് നമ്മൾ പുതിയ ബാച്ചിൽ നിന്ന് ഇറങ്ങിയതിനെ നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് നിർത്തിയേക്കാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ടാങ്കൊക്കെ കുറച്ച് വെള്ളം പിടിച്ചപ്പോഴും കണ്ടീഷൻഡ് ആയിട്ട് നിർത്തിയിരിക്കും. കാരണം വേറെ ഒന്നുമില്ല, ഏഞ്ചലിൻ്റെ കാര്യത്തിൽ പെയർ ആവുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ അവരെ പിടിച്ച് മാറ്റാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ഇതേ ഇവിടെയും ഇപ്പം നോക്കിയാൽ താവട്ട് നോക്കിയാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ സ്മോക്കി കാണാൻ പറ്റും. ദേ ഇവിടെ ഇപ്പം എഗ് ചെയ്തിട്ടുണ്ട്. ഇല്ല, അവരുടെ കുഞ്ഞുങ്ങൾ എന്തുണ്ട്, ദേ താവട്ട് നോക്കി എന്നെ കണ്ടെങ്കിൽ കാണാൻ പറ്റും കേട്ടോ. അവന്മാർ കണ്ണ് സെഗ് ചെയ്തായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ലേ. താഴെ കണ്ട ഇപ്പം കുഞ്ഞുങ്ങൾ ജസ്റ്റ് ഇതേ ഫ്രീസിം ആയാൻ പോണു. അത് കണ്ട അനങ്ങി തുടങ്ങി കണ്ട മരവ് കാണാം. അവർ ഭയങ്കര അഗ്രസീവ് ആവണതിൻ്റെ കാര്യം, നമ്മൾ ഈ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് അവർ എപ്പോഴും കുറച്ച് അഗ്രസീവ് ആയിരിക്കും. അത് മാത്രമല്ല, ഇവരെ ഫസ്റ്റ് ബാച്ചിലൊരു കുഞ്ഞത് ഈ കോർണർ സൈഡ് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിനകത്തൊരു കുഞ്ഞും കൂടെ നിൽപ്പുണ്ട്. കഴിഞ്ഞ ടൈം എഗ് ചെയ്തപ്പോൾ ഇവരുടെ ഒരു കുഞ്ഞുണ്ടായിരുന്നു അതിനകത്ത്. കുറേയൊക്കെ ഇവിടെ കിടന്ന് ചത്തുപോയി. ചത്തുപോയത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, തണുപ്പൊക്കെ അടിച്ച് അങ്ങനെ പോയതാണ്. അപ്പോൾ അതേ പിന്നെ നമുക്ക് കുറച്ചൊക്കെ നമ്മൾ കയറിയത് എടുത്തതൊക്കെ നമ്മൾ സെയിൽ ചെയ്തായിരുന്നു ചെറിയ സൈസ് തന്നെ. പിന്നെ ലാസ്റ്റ് ടൈം ഇത് കിടന്നതാണ് കാണുന്നത്. അതിന് ഇപ്പോഴും ഉണ്ട് ആ ഒരു ഫിഷ്. എന്താണ്, ചെറിയ ഒരു കുഞ്ഞ് നിൽക്കുകയാണ് ഇവരടുത്തേക്ക് ചെയ്തേക്കാം. നമുക്ക് അതിനെ പിടിച്ചെടുക്കുന്നില്ല. അപ്പോൾ അതിനെയും കൂടി ഓമാരി ചിലപ്പോൾ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു
ചാൻസ് ഉണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. ഇന്നിപ്പോ നമ്മള് നേരത്തെ ഫീഡിനെ പറ്റി പറയാനുണ്ട്. റാബിറ്റ്സ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫീഡാണ്. ഇതാണ് നമ്മളിപ്പോ കൊടുക്കുന്നത്. ഇതൊരു ഹോർമോൺ ഫീഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ ഒറിജിനലൊക്കെ ഇവിടെ കിട്ടാനില്ലെന്നും പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് കൊടുത്തിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫീഡൊക്കെ നമ്മൾ മാക്സിമം മേടിച്ച് കൊടുക്കാറുണ്ട്. ഏഞ്ചൽസിനും ഡിസ്കസിനൊക്കെ ആയി ടെട്രാബിറ്റ്സ് കൊടുക്കണം എന്നാലും പറയണം. നമ്മൾ അതിനാണ് കൊടുക്കുന്നത്. നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് എന്താ പറയുക, നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. നല്ല രീതി ഇപ്പൊ മൂന്ന് നേരം ഫീഡിംഗ് ആണ് നമ്മൾ ഏഞ്ചലിന്റെ ബ്രൂഡ് സ്റ്റോക്കുകൾക്ക് നമ്മൾ കൊടുക്കുന്നത്. ഒരു നേരം ടെട്രാബിറ്റ്സും ഫ്രോസും. പിന്നെ ഇപ്പൊ ബ്ലഡ് ബാം അവൈലബിൾ ആയതുകൊണ്ട് അതും കൂടെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഗ്രോവോൾഡ് ഒരു ഫീഡ് അല്ലെങ്കിൽ കാർഗിൽ അങ്ങനത്തെ ഫീഡുകളൊക്കെയാണ് നമ്മളോട് കൊടുക്കാറുള്ളത്. നമുക്ക് ടെട്രാബിറ്റ്സ് എന്തായാലും മസ്റ്റായിട്ട്. ഏഞ്ചൽ ബ്രീഡ് ചെയ്യുന്ന ആൾക്കാരും പുതുതായിട്ട് ഫാമിംഗ് മേലോട്ട് വരുന്ന ആൾക്കാരും ആണെങ്കിൽ ടെട്രാബിറ്റ്സ് നിർബന്ധമായിട്ട് നമ്മുടെ ഏഞ്ചലിന് കൊടുക്കണം. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ഏഞ്ചലിന്റെ കുഞ്ഞുങ്ങൾ ഫ്രീസിംഗ് ആകുമ്പോൾ ചത്തുപോകണെന്നൊക്കെ പറ്റി പറയണം. അപ്പൊ ഫീഡിന്റെ കാര്യത്തിലാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഈ ടെട്രാബിറ്റ്സ് കൊടുത്ത് വളർത്തിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇമ്മ്യൂണിറ്റി ഉള്ള എഗ്ഗുകൾ ഉണ്ടാവുകയും അതുപോലെ നമുക്ക് ഇമ്മ്യൂണിറ്റി ഉള്ള കുഞ്ഞുങ്ങളെ കിട്ടി ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഈ കോയിക്കാണ്. കോയിക്കിനെ പറഞ്ഞില്ല, കോയിനെ കൊണ്ടുപോകുന്നത് നമ്മൾ പെയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എയർ സെലക്ഷന് വേണ്ടി നമ്മൾ ഇട്ടേക്കാൻ നേരത്തെ പറഞ്ഞു. തൂവന്മാർക്ക് നമ്മൾ നല്ല രീതിയിൽ ഇപ്പൊ ഫീഡുണ്ട്. ഇപ്പൊ ഇട്ട് കൊടുത്തപ്പോ തന്നെ ദേവന്മാർ നല്ല രീതിയിൽ തട്ടണുണ്ട്. നമ്മൾ കോഴിക്ക് കൊടുക്കാനുള്ള കാരണം പറഞ്ഞാൽ യുവന്മാരൊക്കെ പെയറാക്കി പെട്ടെന്ന് ഇറക്കണം. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ബ്രൂഡുകളാക്കി മാറ്റുകയും ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ മൂന്ന് നേരം ഈ പറഞ്ഞ ടെട്രാബിറ്റ്സ് ആണ് കൊടുക്കണത്. നല്ല പോലെ ഒരു കഴിയും കേട്ടോ. അതിന് ഫീഡിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ അതുപോലെ മടി കാണിക്കാറില്ല. എന്താണ് ഫീഡ് കൊടുക്കാനും മടി കാണിക്കാറില്ല. അതേ യുവന്മാർക്കും ഇപ്പൊ ടെട്രാബിറ്റ്സ് കൊടുക്കുന്നത്. ഇത് നമ്മുടെ പഴയ പേരുള്ള കേട്ടോ. ഇപ്പൊ ഇവിടെ നേരത്തെ തൊട്ട് ഉള്ളതാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല ഇവന്മാരിപ്പോ. അപ്പൊ ഞാൻ പേർ പൊട്ടിച്ചൊക്കെ ഇട്ടേക്കെയാണ്. അപ്പൊ അടുത്തത് തന്നെ ഇവർ എങ്ങനെയെങ്കിലൊക്കെ പേർ ആയി നിൽക്കും. കറക്റ്റ് ആയിട്ട് നിൽക്കുമൊന്നുമില്ല. എന്നാലും അങ്ങോട്ട് ഇപ്പൊ ബ്ലൂസ് ഇബ്രയും എന്താണ് മാർബിളും മറ്റേ ഇതൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരെങ്ങനെയാണെങ്കിലും പേറാവും. ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. നമ്മുടെ നേരത്തെ പഴയ ഒരു വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ പണ്ട് ഏഞ്ചൽ സെറ്റ് ചെയ്ത് വെച്ച് ഇതിന്റെ അകത്തായിരുന്നു. അപ്പൊ ഇവിടെ മൊത്തം നമ്മൾ പൊളിച്ചിട്ടേക്കാണ് റീസെറ്റ് ചെയ്ത് എടുക്കണത്. മൊത്തം നമ്മൾ അകത്തായിരുന്നു. പിന്നെന്താണ് ഇവിടെ വാട്ടർ ചേഞ്ച് ഒക്കെ കൊടുത്തിട്ടില്ല. ഇപ്പൊ ഫിഷ് വളരെ കുറവാട്ടോ. അങ്ങ് ഒന്നും രണ്ടൊക്കെ വെറൈറ്റീസ് ഒക്കെ ഇതിനകത്തും കിടപ്പുണ്ട്. പിന്നെ ഇവിടെ പെയിന്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഫാം ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഒന്ന് കാണിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലിനകത്ത് വീഡിയോ നിങ്ങൾക്ക് ഇടാൻ നേരത്തെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ നോക്കി നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കുക.